നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടിനായി എൽഡിഎഫും യുഡിഎഫും വ്യാപക ശ്രമം നടത്തുകയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. നേരത്തെ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ രമേശ് ചെന്നിത്തല ശരിവയ്ക്കുകയാണ്. ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കള്ളവോട്ട് തടയാനുള്ള നടപടി ബിജെപി സ്വീകരിക്കുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി. കഴിഞ്ഞ തവണ മഞ്ചേശ്വരത്ത് വ്യാപകമായ തോതിലുള്ള ഇരട്ട വോട്ടും കള്ളവോട്ടുമാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ കുറെ കൂടി വ്യാപകമായിട്ട് അത് ചെയ്യാൻ രണ്ട് മുന്നണികളും ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ വളരെ ജാഗ്രതയോടുകൂടി അതിനെ നേരിടാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടുണ്ട്. രണ്ട് മുന്നണികളും ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് നിയന്ത്രിക്കാനോ അത് പിന്നെ പരിശോധിക്കാനുള്ള സംവിധാനം ഇവിടെ ഇല്ല എന്നുള്ളതാണ് സത്യം. വ്യാപകമായിട്ടുള്ള കള്ളവോട്ടുകൾ, ഇരട്ട വോട്ടുകൾ ഇവിടെ, ആ ഇരട്ട വോട്ടുകളും കള്ളവോട്ടുകളും നിയന്ത്രിക്കാൻ ശക്തമായിട്ടുള്ള സംവിധാനം വേണമെന്ന് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ആനന്ദകുട്ടിയിലുണ്ട് ടെലിഫോൺ ലൈനിൽ. ആനന്ദ്, എന്തൊക്കെ വിവരങ്ങളാണ് കൂടുതലായി പറയാനുള്ളത്? കെ സുരേന്ദ്രൻ കള്ളവോട്ട് ശ്രമം എന്ന ആരോപണം പ്രതിപക്ഷ എൽഡിഎഫിനും യുഡിഎഫിനും എതിരെ ഉന്നയിക്കുകയാണ്. മഞ്ചേശ്വരം മണ്ഡലത്തിൽ തന്റെ ആദ്യ ദിന പ്രചരണ പരിപാടികൾക്കായി എത്തിയ ഘട്ടത്തിലാണ് കെ സുരേന്ദ്രൻ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. കള്ളവോട്ട് ഇരു മുന്നണികളും വ്യാപകമായി ചേർക്കുന്നുണ്ട് എന്നുള്ളതാണ് കെ സുരേന്ദ്രന്റെ പ്രധാനപ്പെട്ട ആരോപണം. നേരത്തെ മഞ്ചേശ്വരത്തെ കഴിഞ്ഞ തവണ 89 വോട്ടുകൾക്ക് പരാജയപ്പെട്ട ഘട്ടത്തിൽ ഉയർത്തിയ പ്രധാന ആരോപണമാണ് വ്യാപകമായി കള്ളവോട്ട് നടന്നു എന്നുള്ളത്. ഈ ആരോപണങ്ങൾ ശരിവെക്കുന്ന പ്രസ്താവനയാണ് ഇന്നലെ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഇത്തവണ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ കള്ളവോട്ട് തടയാനുള്ള നടപടി ബിജെപിയുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കുമെന്നും ഉള്ളതാണ് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ പ്രതികരണം. ഏതായാലും ഇന്നലെ ഉദുമയിൽ 5 വോട്ടർ പട്ടികയിൽ 5 തവണ പേരുണ്ട് എന്ന ഒരു കുമാരി എന്ന 61-കാരിയുടെ പേരിൽ ചെന്നിത്തല ആരോപണം ഉയർത്തിയിരുന്നു. എന്നാൽ ഇത് കോൺഗ്രസ് പാരമ്പര്യമായി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന കുടുംബമാണ്. അതുകൊണ്ട് തന്നെ ഈ കള്ളവോട്ട് ചെയ്യുന്നതിൽ കോൺഗ്രസിനും യുഡിഎഫിനും കൃത്യമായ ഉത്തരവാദിത്തമുണ്ട്. അവരും സമാനമായ രീതിയിൽ വോട്ടുകൾ ചേർക്കുന്നുണ്ട് എന്നുള്ള ആരോപണവും കെ സുരേന്ദ്രന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. കാസർഗോഡ് നിന്നും ആനന്ദകുട്ടിലാണ് വിവരങ്ങൾ നൽകിയത്. നമ്പർ 1 ഇലക്ഷൻ ചാനൽ 24.